കോൺഗ്രസിനെ ഇന്നത്തെ എത്തിക്കാൻ പലരും ഒരു കൈ സഹായിച്ചുവെങ്കിലും അതിനെ ഈ നിലയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് മുലകുടി പോലും മാറാത്ത ചില കുരുപ്പുകളാണ് എന്ത് പറയണം എവിടെ പറയണമെന്ന് തിരിച്ചറിവില്ലാത്ത ഇവൻ്റെയൊക്കെ ഗീർവാണവും ദാരിഷ്ട്രവും കാരണം ചാനൽ ചർച്ചകൾ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായി സ്ത്രീ പുരുഷ ഭേദമന്യ ആരെയും എന്തും പറയുന്നതിൽ തനിക്ക് ലൈസൻസ് ഉണ്ടെന്ന് കരുതുന്നവരിൽ ഒരുത്തൻ വടകര സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചറെ എന്തെല്ലാം ആഭാസം കൊണ്ടാണ് അഭിഷേകം ചെയ്തത് തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മുടിഞ്ഞു മുത്തോലപ്പുറത്തെത്തിയ കോൺഗ്രസിനെ കൈപിടിച്ച് ഉയർത്തി കരയിലെത്തിച്ചത് ലീഡർ കെ കർണകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ സർവാദരണിയായ ഒരു വീട്ടമ്മയായിരുന്നു രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുമായി ഇടപെട്ടിരുന്ന ഈ മാതാവിന് ജാരസന്ധതി ഉണ്ടെന്ന് പറഞ്ഞവനെ ഇന്നും കോൺഗ്രസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ അപജയം കർണകനല്ല പത്മജിയുടെ പൊളിറ്റിക്കൽ തന്തയെന്ന് പച്ചയ്ക്ക് പറഞ്ഞവനെ പച്ച ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ ചൂല് പച്ച ചാണകത്തിൽ മുക്കി അടിക്കണം ഇതെന്താ പൊളിറ്റിക്കൽ തന്ത തന്തതിയറിറ്റിക്കൽ തന്ത ഏതെല്ലാം തന്തന്മാരുണ്ടൊരാൾക്ക് ഇക്കണക്കിന് ഇവൻ കണ്ണിനൊരു തന്ത കാലിനൊരു തന്ത ഇങ്ങനെ എന്തെല്ലാം അലങ്കരിക്കാൻ തുടങ്ങും അപ്പോൾ ഇവൻ്റെ പ്രവൃത്തി പരിചയം കാണുമ്പോൾ എത്ര തന്തമാരുണ്ടാകും എതിരാളിക്ക് നേരെ ചാനലിൽ കയറിയിരുന്നെന്തും വിളിച്ചു പറഞ്ഞാൽ അത് രാഷ്ട്രീയമാകില്ല പത്മജ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയിലാണ് ജനിച്ചത് ഓർക്കണം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതെ ഇരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്കെന്നല്ല ഈ രാജ്യത്തെ ഓരോ പൗരനും അതിനെ രാഷ്ട്രീയമായി എതിർക്കാം അല്ലാതെ അമ്മയെ പഴി പറഞ്ഞല്ല ഈ വീമ്പിളക്കി ഉറഞ്ഞു തുള്ളുന്നവനും ഇന്നത്തെ നിലയിൽ ബി ജെ പിയിൽ ചെന്നൈ അവസാനിക്കൂ അവിടെ ചെന്നൈ നിൽക്കൂ കേരളത്തിലെ സ്ഥിതി അതാണ് ഇന്ന് ഞാൻ നാളെ നീ ആ വ്യത്യാസം മാത്രം ഇന്ന് കോൺഗ്രസ് ചലിക്കുന്നത് ഇവൻ്റെ വിരൽത്തുമ്പിലാണെന്നാണ് കള്ളവോട്ടുകൾ മാത്രം നേടി യൂത്ത് കോൺഗ്രസ്സിൻ്റെ തലപ്പത്തെത്തിയവൻ്റെയൊക്കെ ധാരണ കോൺഗ്രസ് നന്നാവണമെങ്കിൽ ബി ജെ പിയിൽ ചേക്കേറാൻ സമയം നോക്കിയിരിക്കുന്ന രോമനാഥൻ കെ സുധാകരനെ ആദ്യം പുറത്താക്കണം കളി പറയുന്നതല്ല വിവരക്കേടും താന്നോനി ഇത്തരവും മർക്കടമുഷ്ടിയുമല്ലാതെ ഒന്നും സുധാകരൻ്റെ കയ്യിലില്ല ഇന്ദിരാഗാന്ധിയെ ഭാരതേഷി എന്ന് വിളിച്ചവനെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ എത്തിച്ചപ്പോൾ തൃപ്തിയായില്ലേ ഇനിയുള്ളത് മുഖ്യമന്ത്രി പദം ജന്മാവകാശം എന്ന് കരുതി നടക്കുന്ന ചെന്നിത്തലയാണ് കല്യാണിക്കുട്ടിയമ്മ ചോറ് കൊടുത്ത് വളർത്തിയ ഇയാളെയൊക്കെ ആ അമ്മയെ തെറി വിളിച്ചപ്പോൾ നൊന്നില്ല അത്രമാത്രം ക്രൂര ക്രൂരമാണ് ആ മനസ്സ് കർണാകരനെ തള്ളിയിടാൻ ഉമ്മൻചാണ്ടി ഉപയോഗിച്ചു ആന്റണിയേയും ഉമ്മൻചാണ്ടിയെയും തള്ളിയിടാൻ പഠിച്ച പണികളെല്ലാം എടുത്തു ഒടുവിൽ ഉമ്മൻചാണ്ടിയെ തള്ളി താഴെയിട്ട് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള ഏക തടസ്സമായിരുന്ന മാണിക്കെതിരെ കോഴക്കേസ് ഉൽപ്പാദിപ്പിച്ചതും അത് വിതരണം ചെയ്തതും ഇതേ ചെന്നിത്തല തന്നെ ഉമ്മൻചാണ്ടിക്ക് ഒരു ദിവസം തികച്ചു സമാധാനം കൊടുത്തു ഇയാൾ ഇയാളെയൊക്കെ ബി ജെ പിക്ക് സംഭാവനയായി കൊടുക്ക് കോൺഗ്രസ് രണ്ട് രീതിയിൽ നന്നാകും ഒന്നാമതായി കോൺഗ്രസ് ശുദ്ധീകരിക്കപ്പെടും രണ്ടാമതായി പത്ത് നാൽപ്പത് വർഷം ഒരു ലാഭവും കിട്ടാതെ പാർട്ടി പ്രവർത്തനം നടത്തിയവരാണ് ബി ജെ പിയിൽ ഇന്നുള്ള നേതാക്കൾ കഴിഞ്ഞ പത്ത് വർഷം മാത്രമാണ് പേരിന് കേന്ദ്രഭരണം പറഞ്ഞ് അഹങ്കരിച്ച് നടക്കാൻ സാധിച്ചത് ഇനി കേരളത്തിൽ ഭരണം കിട്ടിയിട്ട് വേണം ഒന്ന് അർമാദിക്കാൻ എന്ന് കരുതി നടക്കുന്നവരാണ് ഈ കൂട്ടർ അപ്പോഴാണ് കോൺഗ്രസിൽ നിന്നും കുറ്റിയും പറിച്ച് അർഹിക്കുന്നതിലും കൂടുതൽ ആനുകൂല്യം പറ്റി പാർട്ടിയെ വഴിയധാരമാക്കിയിട്ട് സുരേന്ദ്രനെട്ട് ഭാരവയ്ക്കാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ഇവന്മാരുടെയൊക്കെ കാര്യം അവന്മാർ ഇനി നോക്കിക്കൊള്ളും ഇനി വേണ്ടത് യു ഡി എഫ് കുടച്ചു പറക്കുക എന്നതാണ് കെ പി സി സി പ്രസിഡൻറ്റായി തൊഴിലറിയാവുന്ന മുരളിയെ തന്നെ കൊണ്ടുവരണം യു ഡി എഫ് കൺവീനർ സ്ഥാനം കോൺഗ്രസ് ഉപേക്ഷിക്കണം ആടുന്നതും പാടുന്നതും കട്ടൻ വലിക്കുന്നതും ജോപ്പൻ പോത്തനാണെങ്കിൽ കാണാനും ഇതേ ജോപ്പൻ പോത്തൻ മതിയെന്ന് ജനം കരുതും യു ഡി എഫ് കൺവീനറായി പാർട്ടി വലിപ്പം നോക്കാതെ തലയിൽ ആളുതാമസമുള്ള മറ്റാരെയെങ്കിലും ആക്കണം ഇത്രയും കഴിഞ്ഞ് വാർഡ് തലത്തിൽ മുന്നണി പുനഃസംഘടിപ്പിക്കണം അതായത് പ്രദേശത്ത് വില നിലമാരവുള്ള കടകക്ഷികൾക്ക് അവിടെ ഉത്തരവാദിത്വം നൽകണം ജോസഫ് ഗ്രൂപ്പിൽ ഉപയോഗമുള്ളത് ഇനി മോൻസിൻ്റെ ചെറുപ്പം മാത്രമാണ് ബാക്കിയൊക്കെ ഈശോ ഈശോമറിയെ ഔസൈപ്പേ എന്ന പ്രാർത്ഥനാഗാനം പാടി ഇരിക്കുന്നവരാണ് പുതിയ തലമുറയില്ല ഇതിനിടയ്ക്ക് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് വേണുഗോപാൽ എത്താൻ സാധ്യതയുണ്ട് കുഴുവെട്ടി എറിഞ്ഞ് ഓടിക്കണം പെരുവിരൽ കുത്താൻ അവസരം കൊടുക്കരുത് നിങ്ങളുടെ പോരായ്മ തിരിച്ചറിയണം അതിന് കനകോലുവിൻ്റെ സഹായം ആവശ്യമില്ല ഘടകകക്ഷികളിൽ ബോധമുള്ളവരോട് ചോദിച്ചാൽ മതി പറഞ്ഞു തരും ഒത്തുപിടിച്ചാൽ മലയും പോരും ഇവിടെ താമസവും ബി ജെ പിയിൽ മനസ്സുമായി നടക്കുന്നവർക്ക് ഒത്തുപിടിക്കാൻ ഒരു ശൈല കുറവ് കാണും അതുകൊണ്ട് നൂറ് ശതമാനവും കോൺഗ്രസ് അല്ലാത്തവനെ ബി ജെ പിക്ക് സംഭാവന നൽകണം ചെറുപ്പക്കാരോട് അവരുടെ അമ്മമാർ ചോദിക്കുന്നത് നിൻ്റെയൊക്കെ അപ്പൻ കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ച് നടന്നിട്ട് എന്ത് ലാഭം കിട്ടിയെന്നാണ് അതുകൊണ്ട് മോനെ ജീവിക്കണമെങ്കിൽ വിദേശത്ത് കൊല്ലം ചെന്ന് പണിയെടുത്ത് ജീവിക്ക് എന്നാണ് അമ്മമാരുടെ ഉപദേശം കേന്ദ്രത്തിൽ മന്ത്രിമാരായിരുന്നവർ കെ കരുണാകരൻ ആൻ്റണി വൈലാർവി തരൂർ ഇങ്ങനെയുള്ളവർ കേരളത്തിനായി കൊണ്ടുവന്നത് എന്താണെന്ന് പറയുവാൻ കോൺഗ്രസ് തയ്യാറാവണം വർഷങ്ങളോളം കേരളവും കേന്ദ്രവും ഒരുമിച്ച് ഭരിച്ചിട്ട് ചെന്നിത്തിലെ പോലെയുള്ളവർ വലിപ്പം കാണിക്കൽ അല്ലാണ്ട് കേരളത്തിന് എന്ത് കിട്ടി ജനത്തിന് ബോധം വെച്ച് തുടങ്ങി ഉണർന്ന് പ്രവർത്തിക്കണം എങ്കിലേ രക്ഷപ്പെടൂ